ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണ ടേസ്റ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബൗളിൽ ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ ഇതാ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് നല്ല വടിച്ച് തന്നെ എടുക്കണം, നല്ല നിറച്ചൊന്നും എടുക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി കേക്ക് അങ്ങനെ എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഫസ്റ്റ് കേക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇങ്ങനെയൊക്കെ കണ്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്, യൂട്യൂബിലോരോന്ന് വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കൊക്കോ പൗഡർ ഇത്തിരി ലൈറ്റ് കളറാണ്. അപ്പോൾ ഞാനൊന്ന് കുറച്ചും കൂടി ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ടെസ്റ്ററിൽ ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കേക്കിൻ്റെ ഉള്ളൊക്കെ ശരിക്കും ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ടെസ്റ്ററാണ് ഉണ്ടാവുക. പിന്നെ ഞാനിതിൽ ക്രീമും വേറെ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് സാധാരണ പിന്നെ ഒരു ചോക്ലേറ്റ് ഗനാഷാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് കേക്ക് എന്നും പറയാം. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് തരിച്ചെടുക്കുകയാണ്. ഒരു രണ്ട് മൂന്ന് തവണ നമുക്കിത് ചേർത്ത് തരിച്ചു കൊടുക്കാം. അപ്പം ഇതിൻ്റെ അടുത്ത് ഞാനിപ്പോൾ അങ്ങനെ കേക്കൊന്നും അധികം അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഇപ്പോൾ ഈ അളവ് പാത്രങ്ങളും ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ അളവ് കറക്റ്റാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഇതിനധികം റേറ്റൊന്നും ഇല്ല, നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പിന്നെ ഞാനും ചെറിയ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൈ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണ് മേടിച്ചിട്ടുള്ളത്. വലിയ വിലയൊന്നും ഇല്ല, ഇങ്ങനത്തെ സ്പെഷ്യലായാലും നമ്മളെ ഹാൻഡ് ഇതായാലും ഒന്നിനും അധികം റേറ്റൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് തന്നെ നമ്മളിത് റെഡിയാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാനിതിലേക്ക് ഇപ്പോൾ പൊടി തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് മേടിച്ച് എടുത്തിരിക്കുന്നത്. അത് 1 kg കേക്ക് ടിന്നാണ്. അപ്പം ഞാൻ ഏകദേശം നമ്മളിപ്പോൾ കേക്കിൻ്റെ ഒരു അളവ് പറയുമ്പോൾ 1 kg ഒക്കെ ആ ഒരു ലെവൽക്ക് വരും. ഇതിൽ വിപ്പിംഗ് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കേക്ക് ക്രീം ചെയ്യുകയാണ് വെച്ചാൽ അത്രയൊക്കെ വരും. അപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അത്ര തന്നെ ക്വാണ്ടിറ്റി വന്നില്ല. പക്ഷേ എന്നാലും കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നതുകൊണ്ട് ശരിക്കും നല്ല വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയില് നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഉള്ളിലും നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓയില്. അപ്പം ഞാനിപ്പോൾ അത് ഇതുവരെ ഇതിനു മുമ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സാധാരണ ഡവറയിലൊക്കെ ആയിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഇപ്പോൾ മേടിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഇതും പുതിയ പാത്രമൊക്കെ അല്ല. പിന്നെ പിടിക്കേണ്ടതെന്ന് ചോദിച്ച സൈഡിലും ഞാനൊരു കഷ്ണം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഇത് ബാറ്റർ റെഡിയാക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ് പൊടിച്ച പഞ്ചസാര. അപ്പോൾ ഇനി ഞാൻ ഈ പഞ്ചസാര പൊടിച്ചെടുത്ത ജാറിലേക്ക് 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടിയിട്ടാണ് ചേർക്കുന്നത്, യോക്കും വൈറ്റും എല്ലാം കൂടിയിട്ടാണ് ചേർക്കുന്നത്. ഒന്നിച്ച് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഞാനിതിലേക്ക് വാനില എസൻസ്, 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കറക്കിയെടുക്കാം. ഞാനിപ്പോൾ 1 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മിക്സിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഒരു ലേശം പാലിൽ കുറച്ച് വിനെഗർ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് 3 tablespoons തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം, അല്ലെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് സുർക്കം ഒഴിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാ നോർമൽ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി നമുക്കിത് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിത് ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്.
പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷമാണ് നമ്മളത് മിക്സി ഓൺ ആക്കിയിട്ട് അടിച്ചെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതൊന്നാകെ തെറിച്ച് പോകും. എന്നാൽ ചിലപ്പോൾ അടപ്പൊക്കെ തുറന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇതിനേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മിക്സി ഓൺ ആക്കിയിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നിർത്താതെ ഒന്ന് ചൂടാവാൻ പാടില്ല കേട്ടോ, മിക്സി ചൂടാവാതെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. മിക്സി ചൂടാവാതെ അത്ര നേരം വരെ അടിക്കരുത്. ഇനി നമുക്കിത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ബാറ്റർ മൊത്തമായിട്ട് ഒന്ന് ഒഴിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആദ്യം തരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പയ്യെ ഇളക്കണം, ഒരേ ലെവലിൽക്ക് തന്നെ ഒന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് അങ്ങനെ മുഴുവനായിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് തിക്ക് കൂടുതലാണ് തിക്നെസ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 2-3 ടീസ്പൂൺ ചൂടുള്ള വെള്ളം, ചൂടെന്ന് വെച്ചാൽ വല്ലാതെ തിളച്ച വെള്ളം ആവരുത്, ഒരു ഇളം ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് പതുക്കെ വളരെ പയ്യെ ഒന്ന് ഇളക്കി മുഴുവനായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പാൽ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, പക്ഷേ പാലിനേക്കാൾ നല്ലത് നമുക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ആകുമ്പോൾ നമ്മൾ ബാറ്റർ ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്രേസി തേച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് നമ്മളെ മാവ് ഒഴിച്ചു കൊടുക്കാം. കാണാൻ തന്നെ നല്ല കളറുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയ കേക്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കേക്കായിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ 1K സെലിബ്രേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേക്കാണ് ഞാനിത്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, കേക്ക് കട്ട് ചെയ്യണതൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അത് അതിലേം പറഞ്ഞ പോലെ തന്നെ സൂപ്പറായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എനിക്ക് അതിൽ പറഞ്ഞ പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഈ കേക്ക് നിങ്ങൾക്ക് പഠിക്കുകയാണ് കേട്ടോ. ഞാൻ നിങ്ങളിത് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുക എന്ന് അറിയാത്തവർക്ക്, തീരെ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്കും ഒട്ടും അറിയില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതി ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് പഠിപ്പിച്ച് തരികയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ വെച്ചിട്ട് ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. നിലത്ത് വെച്ചിട്ടൊന്ന് അമർത്തി 2 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. ഒന്ന് അമർത്തി തട്ടിക്കൊടുത്താൽ മതി. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇങ്ങനെ അമർത്തി തട്ടിക്കൊടുക്കണം. അപ്പോഴാണ് ഉള്ളിലത്തെ ബബിൾസൊക്കെ ഒന്ന് പോയി കേക്ക് നല്ല ഇതായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പേ തന്നെ ഒരു ചെമ്പ് അടുപ്പത്ത് ഇതാക്കാൻ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇപ്പോൾ ചെറിയൊരു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായും കൊണ്ടിരിക്കുന്ന ചെമ്പാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി നമുക്ക് ഒരു റിങ് ഇട്ട് കൊടുക്കാം. ഇനി ഈ റിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കുന്നത്. അതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, കാരണം നല്ല ട്രംബർ ഇതിൽ ചൂടായിട്ട് നിൽക്കുന്ന ഒരു ചെമ്പാണ് ഈ സമയത്ത്, നല്ല ചൂടായിരിക്കും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വല്ല വെയിറ്റൊക്കെ വെച്ചിട്ട് തീരെ പുക ഒന്ന് പുറത്ത് പോവാത്ത തരത്തിൽ അടച്ചു വെക്കണം. ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് 45 മിനിറ്റാണ് എടുത്തത്. നമ്മളെ കേക്കിൻ്റെ ടിന്നിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും നമ്മൾക്ക് കേക്ക് ബേക്കായി കിട്ടാൻ. ഇപ്പോൾ ഇതിൻ്റെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയിൽ 1 പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുത്തി നോക്കിയപ്പോൾ കത്തിയുകൊണ്ട് തന്നെയാണ് ഞാൻ കുത്തി നോക്കിയത്. അപ്പം എടുത്തപ്പോൾ ഒരു സൈഡ് ഭാഗം ഉള്ളിൽ നടുക്കിൽ കുറച്ച് ഇത് വന്നത്, ഒരു ഓട്ട വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതുണ്ട്, അപ്പം തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കണ്ടോ. അതിങ്ങനെ പൊന്തിച്ചെടുക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ പാത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് 4 സൈഡിൽ എല്ലായിടത്തും ഇതുപോലെ ഇതൊക്കെ ബട്ടർ പേപ്പർ ഞാൻ വെച്ച് കൊടുത്തത്. നമുക്കിതൊന്ന് ഇതിൻ്റെ സൈഡത്തെ ഈ പേപ്പറൊക്കെ ഒന്ന് ഊരിയെടുക്കാം. നല്ല സ്പോഞ്ചി, നല്ല കളറും, ഇത്തിരി ഭംഗിയെന്ന് പറയും. ഫോണിൽ കാണുന്നതിനേക്കാൾ നല്ലൊരു പ്രത്യേക കളറായിരുന്നു കേട്ടോ അതിൻ്റെ കേക്കിന്. നല്ല ശരിക്കും ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ആ ഒരു ആ കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ
നല്ല ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ലൊരു ഞാൻ കൃതാർത്ഥയായി എന്നൊക്കെ പറയണ മാതിരി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു കേക്കായി ഉണ്ടോ. നല്ല തൊടുമ്പോൾ തന്നെ എന്തൊരു സ്മൂത്തി, എന്തൊരു സ്പോഞ്ചി കേക്കാണ്. അപ്പം ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഇത് മൂന്ന് ഇതായിട്ട് കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ അതിന് ഇതായിട്ട് മുമ്പായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് പഞ്ചസാരയിലേക്ക് അര കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി പഞ്ചസാര ലൈനി ഉണ്ടാക്കാനാണ്. ആ പഞ്ചസാര സിറപ്പ് വേണം നമുക്ക് ഇനി കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം തന്നെ ഞാൻ നന്നായിട്ട് ഇതൊന്നും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ തന്നെ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടുക വേണ്ടു, അങ്ങനെ കുറുക്കി എടുക്കുകയൊന്നും വേണ്ട. അപ്പം ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം അപ്പം ഞാൻ ഇത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കേക്ക് സ്റ്റാൻഡൊന്നുമില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അത് ഒരു ഇതുപോലത്തെ ഒരു ഡവർ എടുത്ത് വെച്ചാൽ അടി ഇങ്ങനെ ഇളക്കി ഇളകണ ഒരു ടൈപ്പ് ഉരുണ്ടളിക്കണ ഒരു പാത്രം എടുത്താൽ മതി. ആ പാത്രത്തിൻ്റെ മുകളിൽ മറ്റൊരു പ്ലേറ്റാണ് ഞാൻ കവുത്തി വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ ഈ കേക്ക് ഇതട്ട നല്ല സ്റ്റാൻഡേർഡ് ഫുൾ സ്റ്റാൻഡായില്ലേ. ഇനി ഇതിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അപ്പോൾ ഇവിടെ കത്തി കൊണ്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി ലെങ്ത് നീളമുള്ള ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി, കാരണം അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് പകുതിയിൽ ഇതാവില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ മോൾ വശം ആ ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മോൾ വശം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം. ഇപ്പോൾ മോൾ വശം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഒപ്പരപ്പാവാൻ വേണ്ടിയിട്ടാണ് മോൾ വശം കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് മൂന്ന് ലെയറായിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോ ലെയറായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. നമ്മളത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വെച്ചാൽ ത്രെഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ മൂന്ന് ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്തിരി നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ചോക്ലേറ്റ് ക്രീം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനിത് ചെയ്യുന്ന വിധം ഒരു ലിങ്ക് ഞാൻ നാളെ ഇടുന്നതാണ്. എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ് ഞാനത് വേറെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനിപ്പോൾ അത് ഇതിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. നമ്മളെ ഫസ്റ്റ് ലെയറ് ഞാൻ അടിയിലാണ് വെച്ചിരിക്കുന്നത്, ഏറ്റവും മുകളിലത്തെ ലെയറ് അടിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് നിന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് മൊത്തം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിക്കുന്നേ ഉള്ളൂ ഞാൻ. ഇപ്പം എല്ലാ ഭാഗം മൂന്ന് ലെയറും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഓരോ ലെയറിലും ആ ചോക്ലേറ്റ് ക്രീം തേച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും. ഇത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ്. ജസ്റ്റ് ചോക്ലേറ്റിൽ കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അലി ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതും കൂടി ഇതിലൊഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാ ഭാഗത്തേക്കും ആവണ തരത്തിൽ. അപ്പോൾ ഞാൻ അടിയത്തെ ഓരോ ലെയറിലും ചോക്ലേറ്റ് ക്രീമാണ് തേച്ച് കൊടുത്തിരിക്കുന്നത്, മുകളിലും മാത്രമാണ് ചോക്ലേറ്റ് നാഷം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ചോക്കോ ചിപ്സാണ്, അത് ഞാൻ വെറുതെ സൈഡിൽ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ചുറ്റ് സൈഡിലാണ് വട്ടത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് ചുറ്റുഭാഗം മുഴുവനായിട്ട്. ഞാനിപ്പോൾ ചോക്ലേറ്റ് തന്നെ ഉള്ള ചോക്കോ ചിപ്സ് മാത്രം തന്നെ ഇട്ട് കൊടുക്കണുള്ളൂ. വേറെ നിങ്ങളുടെ കയ്യിൽ ഇനി വൈറ്റ് ക്രീമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെറുതെ സൈഡിൽ സെൻറ്ററിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്ക്. അപ്പോൾ എൻ്റെ പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീമിൽ പരീക്ഷണം നടത്താത്ത ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സാധാരണ നാടൻ വൃത്തുകാരിയാണ്. എൻ്റെ വീട് അല്ലെ ഫ്രിഡ്ജൊന്നുമില്ല, അത്ര സൗകര്യങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ഇതാക്കുമ്പോൾ നന്നായിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഫ്രീസറിലൊക്കെ വെച്ച് സൂക്ഷിക്കും വേണം. നല്ല തണുപ്പിൽ തന്നെ നമ്മളത് എടുത്തിട്ട് ചെയ്യും വേണം. അപ്പോൾ അപ്പോഴാണ് അതിൻ്റേതായ ഒരു ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പരീക്ഷിക്കാത്തത്. ഇനി നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലുമൊക്കെ ഞാനതൊന്നും കാണിച്ചു തരണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്കും പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഫുള്ളായിട്ട് ഒന്നും അധികം കട്ട് ചെയ്ത് കളയൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൂടി എല്ലാവരും കാണണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു മൂന്ന് എപ്പിസോഡായിട്ട് തന്നെ ഇത് കാണണം. അപ്പോൾ ആരും മറക്കരുത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എല്ലാവർക്കും ബൈ. കൂട്ടത്തിൽ എൻ്റെ ചാനൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വളർച്ചയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി അടിക്കാൻ മറക്കരുത്. അപ്പോൾ അത് എല്ലാവരും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നമുക്കൊരു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.